നമസ്കാരം. ലോകമെമ്പാടും വലിയ തർക്കങ്ങൾക്കും വലിയ ചർച്ചകൾക്കും വഴിവെച്ചുകൊണ്ട് ഫ്രാൻസിലെ ഇമ്മാനുവൽ മക്രോൺ സർക്കാർ മത തീവ്രവാദത്തിനെതിരെ, പ്രത്യേകിച്ചും ഇസ്ലാമിക മത തീവ്രവാദത്തിനെതിരെ ശക്തമായ ഒരു ബില്ലാണ് ഇപ്പോൾ ഫ്രഞ്ച് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് പാർലമെന്റിൽ ഇന്ത്യൻ പാർലമെന്റ് പോലെ തന്നെ രണ്ട് സഭകളുണ്ട്. അതിലെ ലോവർ ഹൌസിൽ ഈ ബില്ല് ഇതിനോടകം നല്ല ഭൂരിപക്ഷത്തിൽ പാസ്സായി കഴിഞ്ഞു. ഇത് അടുത്തയാഴ്ച അപ്പർ ഹൌസിലേക്ക് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയും ഈ ബില്ലിന് ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിൽ നിയമമായി മാറുകയാണ്. 70 വകുപ്പുകളുള്ള ഈ നിയമം, യഥാർത്ഥത്തിൽ ആ നിയമത്തിൽ ഒരിടത്തുപോലും ഇസ്ലാം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷേ വളരെ കൃത്യമായി തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അതിലെ വിശദീകരണങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും, ഇത് രാജ്യത്ത് വളർന്നു വരുന്ന ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെയും മത തീവ്രവാദത്തിനെതിരെയുമുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും തീവ്ര വലതുപക്ഷമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനയുടെ പേരിലുള്ളതോ ഒന്നുമല്ല ഇമ്മാനുവൽ മക്രോണിന്റെ സർക്കാരും അവരുടെ പാർട്ടിയും. തികച്ചും സെൻട്രിസ്റ്റ് പാർട്ടി എന്ന് പറയാവുന്ന ഒരു സംഘടനയാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ മറ്റൊരു തരത്തിലുള്ള മതഭീകരതയോ അല്ലെങ്കിൽ മത തീവ്രവാദമോ ആരോപിക്കുന്നത് തെറ്റു തന്നെയാണ്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഒരു സർക്കാർ, ഒരു രാജ്യമാണ് ഫ്രാൻസ്. 2012 സിറിയൻ വാർ, സിറിയയിലെ യുദ്ധം അങ്ങേയറ്റം മൂർധന്യത്തിൽ എത്തി നിന്നപ്പോൾ ഒരു വർഷം ഏതാണ്ട് 100,000 അഭയാർത്ഥികളാണ് ആ രാജ്യത്ത് എത്തിയിരുന്നതെങ്കിൽ 2015-2016 ഒക്കെ ആയപ്പോഴത്തേക്കും ISIS പ്രഭാവകാലത്ത് 1 തന്നെ 500,000 പേർ വരെ ഫ്രാൻസിന്റെ മണ്ണിൽ അഭയം തേടിയതായി കണക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഫ്രാൻസിന്റെ സ്വഭാവം, അവരുടെ സാമൂഹിക വ്യവസ്ഥിതിയെയും സ്വഭാവത്തെയും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഇസ്ലാമിക തീവ്രവാദവും ഫ്രാൻസിൽ വളരുകയുണ്ടായി. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ഇസ്ലാമിക പാരമ്പര്യമുള്ള ആൾക്കാർ അവിടെ അവരുടെ മേധാവിത്വം ഉറപ്പിക്കാനും അവരുടെ മതപരമായ അസ്തിത്വം ഊട്ടിയുറപ്പിക്കാനും നടത്തിയ ശ്രമം പല സ്ഥലങ്ങളിലും സംഘർഷങ്ങൾക്ക് വകവെച്ചു. കാരണം അതുവരെ ഫ്രാൻസിന് പരിചിതമായ ഒരു സ്വഭാവം ആയിരുന്നില്ല ഇത്. ഇത് ഫ്രാൻസിൽ പല സ്ഥലങ്ങളിലും വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കി. അതിന്റെ പിന്നാലെ ഫ്രാൻസിൽ ശക്തമായ തീവ്രവാദി ആക്രമണങ്ങളും ഉണ്ടായി. ഒരുപക്ഷെ ഈ തീവ്രവാദി ആക്രമണങ്ങളും ഈ സംഭവങ്ങളുമാണ് ഇപ്പോൾ സർക്കാരിനെ ഇത്തരമൊരു നിയമനിർമ്മാണത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഫ്രാൻസിൽ 2015 നടന്ന ഒരു തീവ്രവാദി ആക്രമണം, അത് ലോകത്തെ തന്നെ ഞെട്ടിച്ചാണ്. ചാർലി ഹെബ്ദോ എന്ന് പറയുന്ന ഒരു പത്രം ഓഫീസിൽ നടന്ന ആക്രമണത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. പിന്നീട് അതേ നവംബറിൽ ഫ്രാൻസിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ 130 പേർ കൊല്ലപ്പെട്ടു. 2016 ഒരു ഇസ്ലാമിക മത തീവ്രവാദി ഒരു ജനക്കൂട്ടത്തിന്റെ നേരെ ട്രക്ക് ഓടിച്ചു കയറ്റിയപ്പോൾ 84 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ചില പോലീസുകാരും ഒക്കെ പല ചെറിയ ചെറിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം 2020 സാമുവൽ പാറ്റി എന്ന സ്കൂൾ അധ്യാപകനെ കഴുത്തറുത്ത് കൊന്നത് ഫ്രാൻസിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഇതിനെല്ലാം അടിസ്ഥാനപരമായി പറയുന്നത് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ചിത്രമായി ബന്ധപ്പെട്ടാണ്. ചാർലി ഹെബ്ദോയിലെ എന്ന പത്രം ഓഫീസിലെ ആക്രമണവും അതുതന്നെയായിരുന്നു കാരണം. വളരെ സത്യറായ ഒരു പത്രമാണ്. ആ പത്രത്തിൽ പ്രവാചകനെ അപമാനിക്കുന്ന കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞായിരുന്നു അതിന്റെ പിന്നാലെ ഉണ്ടായ ആക്രമണങ്ങളും പിന്നീട് ഈ തീവ്രവാദി ആക്രമണവും. എങ്കിൽ സാമുവൽ പാറ്റി തന്റെ ക്ലാസ്സിൽ കുട്ടികളെ പ്രവാചകന്റെ ചിത്രം കാണിച്ചു എന്നുള്ളതായിരുന്നു അയാളുടെ തലയിറക്കാനുള്ള കാരണം. അതേപോലെ കഴിഞ്ഞ വർഷം സമാനമായ മറ്റൊരു സംഭവത്തിൽ മറ്റൊരു സ്കൂൾ അധ്യാപികയും ഇതേപോലെ തനിക്ക് തീവ്രവാദികളുടെ ഭീഷണി നേരിടുന്നു എന്ന് പരസ്യമായി പറഞ്ഞ് രംഗത്ത് വന്നത് ഫ്രാൻസിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. അങ്ങനെ നിരവധി സംഭവങ്ങളിലൂടെ ഇത് ഫ്രാൻസിന് തീരെ പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് സർക്കാർ ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ നിയമത്തിൽ ഒരിടത്തും ഇസ്ലാം എന്ന് പറയുന്നില്ലെങ്കിലും വളരെ ശക്തമായ 70 ആർട്ടിക്കിൾസ് ആണ് ഈ നിയമത്തിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന
പ്രസംഗങ്ങളും വ്യക്തികളെയും നിരോധിക്കുന്നത് മുതൽ സ്കൂളുകളും പള്ളികളും ഒക്കെ അടച്ചുപൂട്ടാൻ വരെ സർക്കാരിന് എല്ലാവിധ അധികാരങ്ങളും ഉണ്ട് എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഈ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം എടുത്തൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, വളരെ ചെറിയ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇത് ആരെയാണ് കൃത്യമായി ബാധിക്കുക എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. ഒന്ന്, രോഗിയെ, ഒരു സ്ത്രീയായ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായ ഒരു രോഗിയെ മെയിൽ ഡോക്ടർ, ആണായ ഡോക്ടർ പരിശോധിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് തടവും ശിക്ഷയും ലഭിക്കാം എന്നാണ് ഒരു നിയമത്തിന്റെ ഒരു ക്ലോസിൽ പറയുന്നത്. മറ്റൊരു ക്ലോസിൽ പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗപരമായ വിവേചനം ഒരു പൊതുസ്ഥലത്തും പാടില്ല എന്നുള്ളതാണ്. സ്കൂളുകളിലും അതേപോലെ സ്പോർട്സ് കോംപ്ലക്സുകളിലും പല സ്കൂളുകളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ജിംനേഷ്യവും അതേപോലെയൊക്കെ വേണമെന്ന് ഇസ്ലാമിസ്റ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും നടക്കില്ല എന്നാണ് ഫ്രാൻസ് ഇതിൽ പറയുന്നത്. അതേപോലെ വ്യക്തികൾക്കെതിരെ ഭീഷണി ഉയർത്തുന്ന സന്ദേശങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചാൽ അവർക്കും 3 വർഷം വരെ തടവും 40 ലക്ഷം രൂപ, ഇന്ത്യയിലെ 40 ലക്ഷം രൂപയ്ക്ക് തത്തുല്യമായ തുക വരെ പിഴയുമായിട്ട് കൊടുക്കേണ്ടി വരാം എന്ന് ഈ നിയമം പറയുന്നു. എന്ന് മാത്രമല്ല, വീട്ടിലിരുന്ന് എന്ത് പഠനം കുട്ടികൾക്ക് നൽകിയാലും, അത് തീർച്ചയായിട്ടും മതപഠനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അതിന് പിന്നിൽ സർക്കാരിന്റെ നിയമപരമായ കൺസെന്റ് അനുവാദം എടുത്ത ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു. വളരെ സുപ്രധാനമായ മറ്റൊരു ക്ലോസ് വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ സംബന്ധിച്ചാണ്. മതപരമായ സംഘടനകൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്കോ വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളെ സംബന്ധിച്ച കൃത്യമായ കണക്ക് സർക്കാരിനെ അറിയിക്കണം. അത് അറിയിച്ചില്ലെങ്കിൽ ആ സംഘടന ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ആ മതസ്ഥാപനം അടച്ചുപൂട്ടാനും സർക്കാരിന് അധികാരമുണ്ടാകും എന്ന് ഫ്രാൻസ് പറയുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും തുർക്കിയിൽ നിന്ന് കഴിഞ്ഞ കുറേ കാലമായി ഫ്രാൻസിലേക്ക് ഡോളറുകളുടെ പ്രവാഹമാണ്. അവിടെ പുതിയ പള്ളികൾ പണിയാനും മതസ്ഥാപനങ്ങൾ പണിയാനും ഒക്കെ തുർക്കി കൈയയച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പണം എത്തിക്കുന്നുണ്ട്. അത് തടയാനുള്ള ഒരു പ്രധാന വഴിയായിട്ട് കൂടിയാണ് ഈ നിയമം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വേണം കാണാൻ. ഇത് മാത്രമല്ല, സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റ് അതേപോലെയുള്ള പൊതുസ്ഥലങ്ങളിലും ഒക്കെ മതപരമായ ചിഹ്നങ്ങളുടെ പ്രദർശനത്തിനും ഈ നിയമം വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബുർഖ പോലെയുള്ള വസ്ത്രധാരണ രീതികൾ ഇപ്പോൾ തന്നെ ഫ്രാൻസിൽ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും അത്തരം നിരോധനം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇത്തരം വളരെ ചെറുത എന്ന ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും വളരെ കൃത്യമായ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കുന്നത്, അതും നിയമപരമായി ഈ നിയമത്തോടുകൂടി തീർച്ചയായിട്ടും സാധുതയില്ലാത്തതാവും എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങൾ ഒളിച്ചു വച്ചു കഴിഞ്ഞാലും ശക്തമായ നടപടിയും തടവും ഈ നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ നിയമത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് ഫ്രാൻസിന്റെ സെക്യുലറിസം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. സർക്കാരിന്റെ ഏത് സ്ഥാപനമായാലും സർക്കാരിന്റെ സഹായം സ്വീകരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഫ്രാൻസിന്റെ സെക്യുലറിസം ഉയർത്തിപ്പിടിക്കുമെന്ന് എഴുതി കൊടുക്കും എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരെ കൃത്യമായി നിരോധിക്കാനും അവർക്ക് പൊതുജന മധ്യത്തിൽ പ്രസംഗിക്കാനുള്ള അനുവാദം നിഷേധിക്കാനും ഈ നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. അതേപോലെ മറ്റെല്ലാ തരത്തിലുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിഷ്ടകാലം ശിക്ഷ കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കാമെന്നല്ലാതെ അവർക്ക് മതസ്ഥാപനങ്ങളിൽ പോലും പ്രാർത്ഥനകളിൽ പോലും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല എന്നും ഈ നിയമം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങളിലൂടെ ശക്തമായ ഒരു നീക്കമാണ് ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ സർക്കാർ നടത്തിയിരിക്കുന്നത്. ഈ നിയമം ഇന്ത്യയിലും വരും ദിവസങ്ങളിൽ കൃത്യമായ ഒരു വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ഇടതുപക്ഷം ഇത്തരം ഒരു നിയമം ഫാസിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതേസമയത്ത് മറ്റു ചിലർ ഈ നിയമത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവരുടെ സാമൂഹിക വ്യവസ്ഥിതിയും അവരുടെ ഒരു ജീവിത രീതിയുമാണ്. ആ ജീവിത രീതിയും സാമൂഹിക വ്യവസ്ഥിതിയും നിലനിർത്താൻ അവർക്ക് പരമാധികാരമുണ്ട്. അതിനെ മാറ്റിമറിക്കുന്ന എല്ലാത്തിനെയും തടയാനും അവർക്ക് അധികാരമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയരുന്ന ഒരു ചോദ്യം, ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഇത്തരം ഒരു നിയമം എന്തായാലും പ്രായോഗികമല്ല. കാരണം ഇന്ത്യയിലെ സാമൂഹിക വ്യവസ്ഥിതി ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. തീവ്രവാദം അവരുടേതാണെങ്കിലും
തടയുക എന്നുള്ളതാണ് ഇന്ത്യയിലെ സർക്കാരിൻ്റെ പോളിസി. അതുതന്നെയാണ് അഭികാമ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം തീർച്ചയായിട്ടും ഇന്ത്യൻ സർക്കാർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് കോമൺ സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്തരമൊരു ശക്തമായ നിയമം, അതായത് ഏകീകൃത സിവിൽ കോഡ്, ഇന്ത്യയിൽ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ നേരിടുന്ന വിവേചനം അവസാനിപ്പിക്കാൻ സമയമായി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലർക്കൊക്കെ ലഭിക്കുന്ന അനധികൃതമായ സൗകര്യങ്ങൾ ഇല്ലാതാക്കാൻ സമയമായി. ക്രിമിനൽ നിയമത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തിക്കും പ്രത്യേക പരിഗണനയില്ലെങ്കിൽ അത്തരം പരിഗണനകൾ സിവിൽ നിയമങ്ങളുടെ കാര്യത്തിലും ഇല്ലാതാക്കേണ്ട സമയം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിക്രമിച്ചിരിക്കുന്നു. ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഫ്രാൻസിലെ മത തീവ്രവാദത്തിനെതിരെയുള്ള ഈ പുതിയ നിയമം ഭാരതത്തിന് നൽകുന്ന സന്ദേശം. നമസ്കാരം.